ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കോംപ്ലിമെൻ്ററി ഫിസിയോളജി ഫോർത്ത് സെമസ്റ്ററാണ് നോക്കുന്നത്. അതിൽ ന്യൂറൽ ബേസിസ് ഓഫ് ഇമോഷൻ എന്നുള്ള മൊഡ്യൂളിൽ ഒരു ചെറിയ ടോപ്പിക് ഷെറേഴ്സ് കമ്മനൻ്റ് പ്രോസസ് മോഡലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ആൻഡ് ഷെറേഴ്സ് കമ്മനൻ്റ് പ്രോസസ് മോഡൽ പറയുന്നത് എന്താണ്? ദർ ആർ ഫൈവ് ക്രൂഷ്യൽ ഇലമെൻറ്റ്സ് ഓഫ് ഇമോഷൻ. ഇമോഷന് അഞ്ച് എലമെൻറ്റുകൾ ഉണ്ടെന്നും ഈ അഞ്ച് ഇലമെൻറ്റുകൾ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്ക് ഒരുമിച്ച് കോർഡിനേറ്റഡ് ആയിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് ഇമോഷൻ എന്നുള്ള ആ ഹോൾ ഫീലിങ്സ് നമുക്ക് കിട്ടുള്ളൂ എന്നാണ് ഷെറർ പറയുന്നത്. ഇത് സീക്വൻഷ്യലായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ആ അഞ്ച് എലമെൻ്റ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് കൊഗ്നിറ്റീവ് അപ്രൈസൽ. എന്താണ് ഈ കൊഗ്നിറ്റീവ് അപ്രൈസൽ? ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഇവാലുവേഷൻ ഓഫ് ഇവൻറ്റ്സ് ആൻഡ് ഒബ്ജക്ട്സ് എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇമോഷൻ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഒരു ഇവൻ്റ് വേണം, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വേണം. എന്തിനു നമുക്ക് വെറുതെ എന്തെങ്കിലും ഒരു സംഭവം നടക്കണമല്ലോ. ഒരു ഇവൻ്റ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഒരു ഇമോഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഷെറർ പറയുന്നത്. ആദ്യത്തെ പ്രോസസ്സ് അതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കോഗ്നിറ്റീവ് അപ്രൈസൽ, ഒരു ഇവൻ്റ് ഉണ്ടാവുക എന്നുള്ളത്. നെക്സ്റ്റ് ബോഡിലി സിംറ്റംസ്, ദ ഫിസിയോളജിക്കൽ കമ്പണൻറ്റ് ഓഫ് ഇമോഷണൽ എക്സ്പീരിയൻസ്. ആ ഇവൻറ്റ്സ് കാരണം ഉണ്ടാവുന്ന ബോഡിലി സിംറ്റംസ് ആണ് നെക്സ്റ്റ് ആയിട്ട് വരിക. സപ്പോസ് ഞാൻ എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ, ഒരു നായ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പം ഇത് പറയുന്നതിന് മുന്നേ നമുക്ക് ഇമോഷൻ എന്ന് പറയുന്നത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആണ്, ആൻഡ് സിറ്റുവേഷൻ ടു സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ഇമോഷൻ വരുന്ന കാര്യം മറ്റൊരാൾക്ക് അത് ഒരു വലിയ വിഷയമായിട്ടുള്ള കാര്യമായിരിക്കില്ല. സപ്പോസ് നമുക്ക് നല്ല മാർക്ക് കിട്ടി, നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരാൾ നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ആ ഒരു മാർക്ക് കിട്ടുമ്പോഴുള്ള അവരുടെ ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. അതേസമയം മാർക്ക് ഒരു വിഷയമല്ലാത്ത ഒരാൾക്ക്, എത്ര മാർക്കൊക്കെ തോറ്റാലേ ഇല്ല ജയിച്ചാലേ ഇല്ല എന്ന് പറഞ്ഞ ആൾക്ക് വലിയ മാർക്ക് കിട്ടിയാലോ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞാലോ ഒരു എഫക്റ്റും അവർക്ക് ഉണ്ടാവില്ല. ഓക്കെ, അത് എന്താണ്, അവർക്ക് അത് വലിയ വിഷയമായിട്ടുള്ള കാര്യമില്ല. അപ്പം ഇമോഷൻ മറ്റൊരാളിൽ നിന്നും വേറൊരാൾ ഡിഫറെൻ്റ് ആണ്. അപ്പം ഓരോരുത്തരുടെ ഗോളും അതേപോലെ ഡ്രൈവിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മറ്റൊരാളുടെ ഇമോഷൻ. അതുപോലെ ഇവിടെ ഇപ്പം നായയുടെ കേസ് പറയുകയാണ്, ഡോഗിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്കിപ്പം ഡോഗിനെ കാണുമ്പോൾ പേടിയാണ്. കാരണം മുമ്പ് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്, ഡോഗിനെ കടിച്ചൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാനെങ്കിൽ ഡോഗിനെ പിന്നെ കാണുമ്പം എനിക്ക് പേടി വരും. അതേസമയം ഡോഗ് പേടിയില്ലാത്ത ഒരാൾക്ക് അത് മുന്നേ നിന്ന് കഴിഞ്ഞാൽ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവില്ല, ഒരു ഫീലിങ്സോ ഒരു ഇമോഷൻസോ ഉണ്ടാവില്ല. അപ്പം പേഴ്സൺ ടു പേഴ്സൺ അത് ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് ഓൾസോ സിറ്റുവേഷൻ ടു സിറ്റുവേഷൻ, അതൊരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഇമോഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡോഗ് മുന്നിൽ നിൽക്കുന്നു എന്നാണ്. നെക്സ്റ്റ് വരുന്ന എന്താണ്, ബോഡിലി സിംറ്റംസ് ആണ്. ബോഡിലി സിംറ്റംസ് പറയുമ്പോൾ അതിൻ്റെ ഫിസിയോളജിക്കൽ ആസ്പെക്ട് ആണ്. നമുക്ക് പേടി വരും. അപ്പം എന്താണ്, നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റം, പാരാസിമ്പത്തറ്റിക് സിസ്റ്റംസ് ഒക്കെ വർക്കാവാൻ തുടങ്ങും. നമുക്ക് ഹാർട്ട് ബീറ്റ് കൂടുക, അങ്ങനെയുള്ള സംഭവങ്ങൾ, ഡയലേഷൻ, പിപ്പിൾ ഡയ, അതൊക്കെ അങ്ങനെയുള്ള ഫിസിയോളജിക്കൽ ആസ്പെക്ട്സുകളൊക്കെ മാറിക്കൊണ്ടിരിക്കും. ബോഡിയിലുള്ള വരുന്ന മാറ്റങ്ങളാണ് ഇവൻ്റ് കാരണം ഉണ്ടാകുന്ന, നമ്മുടെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങളാണ് ബോഡിയിലെ സിംറ്റംസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം വർക്ക് ചെയ്യാണ്, സിമ്പത്തറ്റിക് സിസ്റ്റം പാരാസിമ്പത്തറ്റിക് സിസ്റ്റം വർക്ക് ചെയ്യാണ് അവിടെ പറയുന്നത്. അപ്പോൾ നമുക്കിപ്പം പട്ടീനെ കണ്ട് പേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വെറ്റ് ചെയ്യാൻ തുടങ്ങും, അതേപോലെ ഹാർട്ട് ബീറ്റ് കൂടും. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ബോഡിക്ക് വരുന്ന മാറ്റങ്ങളാണ്, അതൊക്കെയാണ് ബോഡിലി സിംറ്റംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ എലമെൻറ്റ്. ഇനി നമ്മുടെ മൂന്നാമത്തെ എലമെൻറ്റ് നോക്കാം, ആക്ഷൻ ടെൻഡൻസീസ്. ആക്ഷൻ ടെൻഡൻസീസ് എന്ന് പറയുമ്പം നമ്മുടെ മോട്ടിവേഷണൽ കമ്പണൻറ്റ് ഫോർ ദ പ്രിപ്പറേഷൻ ആൻഡ് ഡിറക്ഷൻ ഓഫ് മോട്ടോർ റെസ്പോൺസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോട്ടോർ റെസ്പോൺസിനെ പ്രിപ്പയർ ചെയ്യാൻ, എങ്ങനെ ഡിറക്റ്റ് ചെയ്യണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നാണ് ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ്, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നുള്ള സംഭവം അല്ലേ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഫിസിയോളജിക്കൽ കമ്പണൻറ്റ് ബോഡിലി സിംറ്റംസ് പറയുമ്പോൾ പറഞ്ഞു സിമ്പത്തറ്റിക് സിസ്റ്റംസ്, പാരാസിമ്പത്തറ്റിക് സിസ്റ്റംസ്, മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റംസ് ആണ് അല്ലേ. ഇവർ നമ്മുടെ ബോഡീനെ, ബോഡിക്ക് മാറ്റങ്ങൾ വരുത്തുന്നു, ആ ഇവൻ്റ് കാരണം നമ്മുടെ ബോഡിക്ക് മാറ്റങ്ങൾ വരുത്തുന്നു എന്നാണ്. നമുക്കറിയാം ഈ സിസ്റ്റമാണ് നമുക്ക് ഫൈറ്റ് ഓർ ഫ്ലൈറ്റിന് വേണ്ടി സഹായിക്കുക. ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഫൈറ്റ് ചെയ്യുക, ആ ഒരു ഇവൻ്റ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ നമ്മുടെ ബോഡീനെ പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ് ചെയ്യാം. ഇപ്പം ഈ ഡോഗിനെ കാണുന്ന കേസാണെങ്കിൽ, ഡോഗിനെ കാണുമ്പം ഡോഗ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ അതിന് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ, ഫൈറ്റ് ചെയ്യാൻ നമ്മുടെ ബോഡീനെ പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ
ഫ്ലൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒറ്റ ഓട്ടം വെച്ചെടുക്കാൻ നമ്മുടെ ബോഡീനെ പ്രിപ്പയർ ചെയ്യും. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് അതിനെ പ്രിപ്പയർ ചെയ്യുന്നതാണ് നമ്മുടെ ആക്ഷൻ ടെൻഡൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ പ്രിപ്പറേഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് മോട്ടോർ റെസ്പോൺസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് വെച്ചാൽ ഫ്ലൈറ്റ് ആണോ ഞാൻ ചെയ്യേണ്ടത് ഓ ഫ്ലൈറ്റ് ആണോ ഞാൻ ചെയ്യേണ്ടത് എങ്ങനെ ഫ്ലൈറ്റിന്റെ അടുത്തേക്കാണോ ഡയറക്റ്റ് ചെയ്യേണ്ടത് മോട്ടോർ റെസ്പോൺസ്. ഫ്ലൈറ്റ് ആണെങ്കിൽ വേറെ മോട്ടോർ റെസ്പോൺസ് ആയിരിക്കും, കല്ലെടുക്കാൻ പോകണം തിരിച്ചറിയണം ആ ഒരു മോട്ടോർ റെസ്പോൺസ് വേറെ ആയിരിക്കും. ഫ്ലൈറ്റ് ആണെങ്കിലോ തിരിഞ്ഞ് ഒറ്റ ഓട്ടം വെച്ചെടുക്കണം അതിന് വേറെ മോട്ടോർ റെസ്പോൺസ് ആണ് അല്ലേ. അപ്പം അത് എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ബോഡീനെ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് നമ്മുടെ ആക്ഷൻ ടെൻഡൻസി എന്ന് പറയുന്നത്. ബോഡിലി സിംപ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇവന്റ് കാരണം ഉണ്ടാകുന്ന നമ്മുടെ ഫിസിയോളജിക്കലി ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ട് ബീറ്റ് അങ്ങനെയൊക്കെ നമ്മുടെ ഈ ബോഡിലി സോറി ആക്ഷൻ ടെൻഡൻസി എന്ന് പറയുന്നതോ എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം ഓടണോ അല്ലെങ്കിൽ അവിടെ തന്നെ ഫൈറ്റ് ചെയ്ത് നിർത്തണോ എന്ന് നമ്മുടെ പ്രിപ്പറേഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് മോട്ടോർ ആക്ഷൻസ് അല്ലെങ്കിൽ മോട്ടോർ റെസ്പോൺസ് ആണ് ആക്ഷൻ ടെൻഡൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മുടെ മൂന്നാമത്തെ എലമെന്റ് എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ഇല്ലെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് എലമെന്റിലേക്ക് പോകാം. എക്സ്പ്രഷൻ. എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫേഷ്യൽ ആൻഡ് വോക്കൽ എക്സ്പ്രഷൻ ഓൾമോസ്റ്റ് ഓൾവേസ് അക്കമ്പനീസ് ആൻ ഇമോഷണൽ സ്റ്റേറ്റ് ടു കമ്മ്യൂണിക്കേറ്റ് റിയാക്ഷൻ ആൻഡ് ഇൻറ്റൻഷൻ ഓഫ് ആക്ഷൻസ് ആണ്. നമുക്കറിയാം അല്ലേ, നമുക്കൊരു ഇമോഷൻ വരുന്ന സമയത്ത് നമ്മുടെ ഫേഷ്യലും വോക്കൽ എക്സ്പ്രഷൻ്റെ വോക്കലി ആൻഡ് ഫേഷ്യലി നമുക്ക് എക്സ്പ്രസ്ഡ് ആവും അല്ലേ. നമുക്കിപ്പോൾ പേടി വരുന്ന സമയത്ത് നമ്മൾ ചിരിച്ചുകൊണ്ടാണ് നമുക്ക് ഉണ്ടാവാം എല്ലാം അല്ലേ. നമുക്ക് സങ്കടം വരുന്ന സമയത്ത് ആ ചിരിച്ച് അങ്ങനെ നമുക്ക് എക്സ്പ്രഷൻ്റെ ചെറിയ രീതിയിലെങ്കിലും നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ്റെ മാറ്റങ്ങൾ വരാം. അതേസമയം നമുക്ക് സങ്കടം വരുന്ന സമയത്ത് നമുക്കറിയാം നമുക്ക് ശബ്ദം ഇടരുക എന്നൊക്കെ പറയില്ല. അപ്പോൾ വോക്കലി ആയാലും നമുക്ക് ഫേഷ്യലി ആയാലും പല മാറ്റങ്ങളും അല്ലെങ്കിൽ എക്സ്പ്രഷനും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ വരുന്ന മാറ്റങ്ങൾ, അതാണ് എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഈസ് ദ ഫീലിംഗ്സ്. അഞ്ചാമത്തെ എലമെൻ്റ് ആണ് ഫീലിംഗ് എന്ന് പറയുന്നത്. സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ഇമോഷണൽ സ്റ്റേറ്റ് വൺസ് ഇറ്റ് ഹാസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇമോഷനെ നമ്മൾ ഫീൽ ചെയ്യാം. ഇപ്പം എനിക്ക് പേടിയാണ്, ഇപ്പം ഈ പട്ടി വന്ന് മുമ്പിൽ നിൽക്കുന്നു എന്നെ നോക്കി ഇങ്ങനെ കുരയ്ക്കുന്ന കാണുമ്പോൾ എനിക്ക് പേടി വന്നു. ആ പേടി എന്ന് പറഞ്ഞ ഇമോഷനെ ഞാൻ റെക്കഗ്നൈസ് ചെയ്യണം. ഓക്കെ, എനിക്കത് ഫീൽ ചെയ്യണം. എനിക്ക് പേടിക്കുന്നുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നതാണ് ആ ഒരു റെക്കഗ്നൈസ് ചെയ്യുന്നതാണ് ഫീലിംഗ് എന്നുള്ള എലമെൻറ്റ്. ഓക്കെ, ഇതൊക്കെയാണ് ഈ അഞ്ച് എലമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഇമോഷൻ്റെ അഞ്ച് ക്രൂഷ്യൽ എലമെൻറ്റുകളായിട്ട് ഷെറർ പറയുന്നത്. ഒന്ന് കോഗ്നിറ്റീവ് റെക്കഗ്നൈസ്, ബോഡിലി സിംപ്റ്റംസ്, ആക്ഷൻ ടെൻഡൻസീസ്, എക്സ്പ്രഷൻ, ഫീലിംഗ്സ്. ഇതാണ് ഷെററിൻ്റെ കമ്പണൻ പ്രോസസ് മോഡൽ ഓഫ് ഇമോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അഞ്ച് എലമെൻറ്റും കോർഡിനേറ്റഡ് ആയിട്ട് ഷോർട്ട് പീരീഡ് ഓഫ് ടൈം എന്ന് വെച്ചാൽ ഈ ഒരു ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഇത് മുഴുവൻ എന്ത് ചെയ്യണം, ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. അല്ലേ, ഈ പട്ടി വന്ന് മുന്നിലിരുന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് പേടിക്കാൻ തുടങ്ങുക അല്ല, ആ സമയം തന്നെ നമ്മൾ പേടിക്കൂല. അതാണ് പറയുന്നത് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ തന്നെ നമുക്ക് ഈ അഞ്ച് എലമെൻറ്റും ഒരുമിച്ച് കോർഡിനേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്താലേ നമുക്ക് ആ ഒരു പേടി എന്ന് പറഞ്ഞുള്ള ഒരു ഇമോഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോഷൻ ഉള്ള മൊത്തത്തിലുള്ള ആ ഒരു ഓവറോൾ എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ എന്നാണ് ഷെററിന്റെ കമ്പണൻ പ്രോസസ് മോഡൽ പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.